ഈ കവസാക്കി ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് അത്ര കോമൺ അല്ല അത് ജപ്പാനിലാണ് കൂടുതൽ കാണപ്പെടുന്നത് ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേസസ് റിപ്പോർട്ടഡ് ആണ് അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ അത് പിള്ളേർക്ക് അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേർക്കാണ് ബാധിക്കുന്നത് തുടക്കം പനി വറ്റായിരിക്കും അത് രക്തത്തിൻ്റെ ഹാർട്ടിലെ രക്തക്കുഴലിനാണ് കൂടുതൽ ബാധിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പറയപ്പെടുന്നത് എല്ലാവർക്കും അവരുടെ ദേഹത്തിൽ പ്രതിരോധ ശക്തിയുണ്ട് അത് വെളിയിൽ നിന്ന് എന്തേലും ബാക്ടീരിയ വൈറസ് വരുമോ അത് തടുക്കുക ചെയ്യുന്നത് ചില സമയത്ത് വെളിയിൽ ബാക്ടീരിയ വൈറസ് ഒന്നും വരാതെ തന്നെ പ്രതിരോധ ശക്തി നമ്മുടെ ദേഹത്തിൽ കാണുന്ന അവയവങ്ങൾ വെളിയിൽ നിന്ന് വന്നതാണെന്ന് വിചാരിച്ചത് അതിനെ ഇല്ലാതാക്കും അപ്പം ഈ കവസാക്കി ഡിസീസിൽ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഈ പ്രതിരോധ ശക്തി ടാർഗറ്റ് ചെയ്യുന്നത് ഹാർട്ടിന്റെ അ രക്തക്കുഴലിലാണ് അപ്പോൾ പിള്ളേരുടെ മെയിൻ കംപ്ലൈന്റ് അഞ്ച് കംപ്ലൈൻസ് ആണ് പനി വച്ചായിരിക്കും തുടങ്ങുന്ന അതിൻ്റെ കൂടെ ഈ അഞ്ച് കാര്യങ്ങൾ കാണാനുള്ള സാധ്യത ഉണ്ട് കഴുത്തിൽ മുഴകൾ ഉണ്ടാവും കയ്യും കാലിലും നീരുണ്ടാവും ഒരു ചുമപ്പുണ്ടാവും കണ്ണിലും ചുമപ്പുണ്ടാവും ില് ചുമ്പുണ്ടാവും ഒരു സ്ട്രോബെറി അപ്പിയറൻസ് ആയിരിക്കും അതിൻ്റെ കൂടെ ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബാക്കി നാല് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഇതും കൂടെ വരാനുള്ള സാധ്യതയുണ്ട് ഇതാണ് അഞ്ച് കാര്യങ്ങൾ അവൻ പനി വെച്ചായിരിക്കും അതിൻ്റെ തുടക്കം അപ്പം ഹാർട്ടിൽ ഇതുപോലെ നോർമലായിട്ട് കാണുന്ന രക്തക്കുഴല് ഇതുപോലെ ബലൂൺ പോലെ ആവും ഈ കാണുന്ന പോലെ ബലൂൻ പോലെ ആവും അപ്പം എന്തു പറ്റും നോർമൽ ആയിട്ട് ഹാർട്ടിൽ കിട്ട ഹാർട്ടിന് കിട്ടേണ്ട ഹൃദയത്തിന് കിട്ടുന്ന രക്തം കിട്ടത്തില്ല അപ്പം കിട്ടാതെ വരുമ്പം അത് ഹാർട്ട് അറ്റാക്കായിട്ട് വരും വേദനയായിട്ട് മാറും ചിലപ്പം ഇത് പൊട്ടുകയും ചെയ്യും ഇത് ഇത് പനി തുടങ്ങി വെറും മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വരാം ഇപ്പൊ സാദാ പനിയാണ് കണ്ണിന് ചുമ്പ് ചുമപ്പുണ്ട് എന്ന് വിചാരിച്ച് വിടുവാണെങ്കിൽ അത് വെറും മൂന്ന് മാസത്തില് അത് ഹാർട്ടിനെ ബാധിച്ച് ജീവന ജീവനെ തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഹാർട്ടിനെ ബാധിക്കുന്ന അക്വയർഡ് കണ്ടീഷനിൽ കോമണസ്റ്റ് ഇതാണ് ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് ഐ ഈ അന്യൂറിസം എന്ന് പറയും ഈ ബലൂൺ പോലെ യൂത് വീർപ്പിച്ചു വരുന്നത് അതുകൂടാതെ അതിൻ്റെ മസിൽസിനും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഈ ഇത്രയും അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പനിയുണ്ടാവും ചുമക്കായും കയ്യും കാലും നീരുണ്ടാവും കണ്ണിൽ ചുവപ്പുണ്ടാവും പിന്നെ ഹാർട്ടിനെ ബാധിക്കുന്ന സാധ്യതകൾ എപ്പോഴാന്നൊക്കെ പറയാ ചോദിക്കുകയാണെങ്കിൽ പനി ഈ പറഞ്ഞ സിംറ്റംസിൻ്റെ കൂടെ പനി കൂടുതലുണ്ടെങ്കിലോ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറവ് ആൽബമിൻ കുറവ് ഡബ്ല്യു ബി സി കൂടുതൽ സി ആർ പി കൂടുതലാണെങ്കിൽ ആണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അഞ്ച് വയസ്സിൽ താഴെയാണ് ഈ പിള്ളേർക്കുണ്ടാകുന്നത് ഒരു വയസ്സിൽ താഴെ വരുവാണെങ്കിൽ ഹാർട്ടിനെ ബാധിക്കാനുള്ള സാധ്യത ഇനിയും കുറച്ചും കൂടെ കൂടും അപ്പോൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം ചെയ്യണമെന്ന് വെച്ചാൽ ആയിട്ട് നമുക്ക് ഹാർട്ട് റിലേറ്റഡ് ആണ് നമ്മൾ ചെയ്യുന്നത് അവ ചെസ്റ്റ് എക്സ്രേ എടുക്കും ഹാർട്ടിന്റെ സൈസ് എക്സൈസ് വലുതാണെന്നറിയാൻ വേണ്ടി ഇ സി ജി എടുക്കും ഇ സി ജി നോക്കിയിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ആൻജിയോ എക്കോ എല്ലാം ചെയ്ത് ആൻജിയോ ചെയ്യേണ്ടി വരും ഇതിന് കൂടെ ബ്ലഡ് രക്തത്തിന് ടെസ്റ്റും ചെയ്യുന്നതായിരിക്കും സാധാ പനിയോ ഇത് വരുന്ന കൊടുക്കുന്നതു പോലും മരുന്ന് കൊടുത്താൽ ഇത് ഏക്കൂല്ല ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള മരുന്ന് കൊടുത്താലേ ഇത് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ഏതാണെന്ന് വെച്ചാൽ ഗാമാഗ്ലോബ്ലിനാണ് അത് സ്പെസിഫിക് ഡോസിൽ ഇത്രയും ദോസം കൊടുക്കണം എന്നുണ്ട് ഇതിൻ്റെ കൂടെ ആസ്പിരിനും കൊടുക്കും അത് ആസ്പിൻ രണ്ടെന്ന് മാസം എടുക്കേണ്ടി വരും അഥവാ ഈ ഗാമാ ഗ്ലോബ്ലിൻ അവർക്ക് ഏക്കുന്നില്ല അലർജി വല്ലതും ഉണ്ടെങ്കിൽ അതിന് പകരം സൈ ഇല്ലെങ്കിൽ പ്ലാസ്മ എക്സ്ചേഞ്ചും ചെയ്യും സാധാരണ ഈ കണ്ടീഷനിൽ സ്റ്റീറോയിഡ്സ് സാധാരണയായിട്ട് കൊടുക്കാറില്ല അപ്പോൾ കവസാക്കി ഡിസീസ് നാട്ടിലുണ്ട് ഇന്ത്യയിലുണ്ട് അത്ര അൺകോമൺ അല്ല പിള്ളേർക്ക് പനി വെച്ചിട്ടായിരിക്കും തുടങ്ങുന്നത് കണ്ണും ചുമ പണ്ട് ഇപ്പോൾ സാധാ പനി പോലെ വിചാരിക്കരുത് അപ്പം അവർ നെഞ്ച് ഒരു വല്ലായ്മ പോലെ ഉണ്ടെന്ന് കൂടെ കൂടെ പറയും അപ്പം കൊണ്ട് കാണിക്കും ഈ അഞ്ച് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് അപകടമാണ് ഇങ്ങനെയാണ് കവസാക്കി ഡിസീസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമസ്കാരം